ശ്രീതുവിൻ്റെയും മർജുൻ്റെയും സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിൽ വന്നപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ ടാസ്കിൽ പ്രൊപ്പോസിങ് സീനാണ്, അത് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അതിൽ വളരെ കറക്റ്റായിട്ടാണ് അർജുൻ്റെ ലിപ് സിങ്ക് വരുന്നത് കേട്ടോ. അർജുൻ കറക്റ്റായിട്ട് ലിപ് മൊമെൻ്റ് നടത്തുന്നുണ്ട്. ശ്രീതു ഉണ്ട്, പക്ഷെ അർജുൻ്റെ ആണ് എനിക്ക് കുറച്ചുകൂടി, എല്ലാ കമൻറ്റുകളും മൊത്തം അർജുനാണ് നന്നായിക്കണേ എന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിക്കണേ. അവർക്ക് അപ്പോഴാണ് ആ ടാസ്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരെ പഠിപ്പിച്ച് ദെൻ 5 മിനിറ്റ് കൊണ്ട് ഇവർ അവിടെ പെർഫോം ചെയ്യാണ്. ഒരു പക്ഷെ അർജുന് മോഹൻലാലിനെ ഇഷ്ടമായത് കൊണ്ടായിരിക്കാം ഇത്ര കറക്റ്റായിട്ട് പറയുന്നതൊക്കെ. ശ്രീതും പറഞ്ഞു, ശ്രീതുൻ്റെ ലാസ്റ്റ് ഐ ലവ് യു വന്നപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇത് വന്നു, പക്ഷെ നന്നായി ചെയ്തു കേട്ടോ രണ്ടുപേരും. അർജുനിലെ വലിയൊരു നടനുള്ള സ്കോപ്പ് നമ്മൾ ഇതിലൂടെ കാണാം. പിന്നെ ശ്രീതു അതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. അർജുനും ശ്രീതുനും കൊടുത്തിട്ടുള്ള ഒരു വലിയ പണിയാണ്. ഇപ്പം എല്ലായിടത്തും നോക്കിയാലും എങ്കപ്പാത്താലും ശ്രീതു അർജുൻ, എങ്കപ്പാത്താലും ശ്രീജു, എങ്ങനെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുക. കാരണം അർജുനും ശ്രീതുനും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂ, ഒരുമിച്ചുള്ള അവാർഡ് ഷോ, ഒരുമിച്ചുള്ള സ്റ്റാർ സിംഗർ പരിപാടി, അങ്ങനെ കുറേ പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇവരെ മിസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എവിടെ പത്താലും ഇവരെയാണ് എല്ലോ കാണുന്നത്. അതേപോലെ ഇവരോട് ഇതിൽ പ്രൊപ്പോസിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രൊമോ കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് ചെറിയൊരു ഭാഗമാണ്. പ്രൊമോ കണ്ടിട്ട് അത് ഒന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ അത് പ്രൊമോയേക്കാളും വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നന്നായിട്ടാണ് ഇവർ രണ്ടുപേരും അഭിനയിച്ചതും. അതുപോലെ ഒരുപാട് പേരുടെ കമൻറ്റുകൾ ഇവർക്കിടയിൽ റിയൽ ലവ് ഉണ്ട്, അവരുടെ കണ്ണുകൾ സത്യം പറയുന്നുണ്ട്. പക്ഷേ അത് അവർ മൂടി വെച്ചിക്കാണ്, കാരണം അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നണേന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അർജുനെയാണോ ശ്രീതുവിനെയാണോ അതോ രണ്ടുപേരെ തന്നെയാണോ ഇഷ്ടം എന്ന് പറയണേ. പിന്നെ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും പരിപാടികൾ ഇനി കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.